വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മോശം കൂട്ടുകെട്ടൊന്നുമില്ലാത്ത കുട്ടിയാണ് എന്റെ മോൻ. ആളൽപ്പം ടെൻഷനിലായിരുന്നു. അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്തുള്ള മനഃപ്രയാസമായിരിക്കും കാരണം. എന്റെ മകൻ തിരിച്ചു വരും. അമൽകൃഷ്ണയെ കാണാതായ ശേഷം മാധ്യമങ്ങളോടും പോലീസിനോടും അമ്മ ശില്പ ഈ പ്രത്യാശ പങ്കുവച്ചു. പ്രതീക്ഷയോടെ കാത്തിരുന്നു. 10-ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ചപ്പോൾ ലഭിച്ച ക്യാഷ് അവാർഡുകളും സ്കോളർഷിപ്പ് തുകകളും സൂക്ഷിച്ചു വെക്കാനാണ് അമൽകൃഷ്ണയുടെ പേരിൽ അമ്മ ശില്പയും അച്ഛൻ സനോജും ബാങ്ക് അക്കൌണ്ട് തുറന്നത്. ജനുവരി പകുതി വരെ 12,600 രൂപ അക്കൗണ്ടിലുണ്ടായിരുന്നു. ATM കാർഡ് കൈകാര്യം ചെയ്തിരുന്നത് അമൽ തന്നെയാണ്. എന്നാൽ തന്റെ കാർഡ് തകരാറിലായെന്ന് അമൽ അമ്മയോട് പറയുന്നത് February 15 കാർഡ് നന്നാക്കാൻ ഒന്നിച്ച് ബാങ്കിലെത്തിയ ശേഷം തന്നെ ഒറ്റയ്ക്കാക്കി മകൻ പോയത് എവിടേക്കാണെന്നറിയാതെ ഈ അമ്മ കണ്ണീരോടെ കാത്തിരുന്നു. ഏതോ ഓൺലൈൻ ഗെയിം കളിക്കാനായി അമൽ അക്കൗണ്ടിൽ നിന്ന് പണം വിനിയോഗിച്ചുവെന്ന് നിഗമനത്തിലേക്കാണ് പോലീസ് അന്വേഷണം നീങ്ങിയത്. കാണാതാകുന്നതിന് ആഴ്ചകൾക്ക് മുൻപാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 2 വട്ടമായി തുക പിൻവലിക്കപ്പെട്ടത്. ഓൺലൈൻ പേയ്മെന്റ് ആപ്ലിക്കേഷൻ വഴിയായിരുന്നു ഇത്. പക്ഷേ അമലിന് സ്വന്തമായി ഫോൺ ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ഫോൺ ഉപയോഗിച്ചായിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നത്. അമൽ കാണാതാകുമ്പോൾ കൈവശമുണ്ടായിരുന്നതും അമ്മയുടെ ഫോൺ തന്നെ. അമൽകൃഷ്ണയുടെ മൃതദേഹം 6 കിലോമീറ്റർ ദൂരെ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു. 6 മാസം മുൻപ് കാണാതാകുമ്പോൾ കൈവശമുണ്ടായിരുന്ന ATM കാർഡും മൊബൈൽ ഫോണും അമലിന്റെ ഫോട്ടോകളും ഇതിനൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. സിം കാർഡ് ഒടിച്ചു മടക്കിയതും ഫോട്ടോ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. ചുമരിലെ ഫോൺ നമ്പറും വിലാസവും അമൽ എഴുതിയതാണെന്ന് ബന്ധു തിരിച്ചറിഞ്ഞു. തളിക്കുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം പാടൂർ സ്വദേശിയായ പ്രവാസിയുടെ 15 വർഷത്തിലേറെയായി അടഞ്ഞുകിടന്ന വീട്ടിലായിരുന്നു മൃതദേഹം. വളപ്പിലെ കാട് വെട്ടാറുണ്ടായിരുന്നുവെങ്കിലും 6 മാസത്തിലേറെയായി വീട്ടിൽ ആരും കയറിയിട്ടില്ല. അമലിന്റെ വീട്ടിൽ നിന്നും 10 കിലോമീറ്ററിനുള്ളിലാണ് ഈ വീട്. കയറിലൂടെ തല ഊർന്നു തുടങ്ങിയ നിലയിലുള്ള മൃതദേഹത്തിന്റെ കഴുത്തിന് താഴെയുള്ള ഭാഗം കിടക്കുന്ന നിലയിലായിരുന്നു. ജീൻസും ഷർട്ടും ധരിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.